എന്താടാ ഇങ്ങോട്ടൊക്കെ? ആ അപ്പൂട്ടി എന്നെ അന്വേഷിച്ചെടുക്കുക, അവൻ എന്നെ കൊല്ലും മുതലാളി. അയ്യോ, അവനെ പോലീസിന് ഒറ്റിക്കൊടുത്ത് നീയല്ലടാ? ഞാൻ എന്റെ ആളാണ് അപ്പൂട്ടിന്ന് പോലീസിനോട് പറഞ്ഞത്, നീയല്ലടാ റാസ്കിൾ. അത് പോലീസിന്റെ അടി കൊണ്ടപ്പോ ഞാൻ അറിയാതെ പറഞ്ഞു പോയത്. പോലീസിന്റെ അടി കൊണ്ടാ നീ അറിയാതെ നിന്റെ തന്തയുടെ പേര് പറയടാ. നന്ദി കേട്ടവനെ, എനിക്ക് അന്നേ അറിയാം ആ ഹേമയെ കൊന്ന് നീയാണെന്ന്. ശവം ചാക്കി പുറിഞ്ഞ് പുഴയെ കൊണ്ടിടാൻ അപ്പൂട്ടി നിന്നെ സഹായിക്കുകയും ചെയ്തു അല്ലേ? അയ്യോ അല്ല, ഞാനല്ല മുതലാളി. കണ്ടോരുണ്ട്, ദൃക്സാക്ഷിയിലുണ്ട എന്റെ കയ്യില്. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ലാസർ മുതലാളിയോടാ കളിക്കണേ നായേ. ഒരു തെറ്റും ചെയ്യാതെ തന്നെ എന്നെ രക്ഷിക്കണം മുതലാളി. കൊന്നവൻ കഴുമരത്തി കയറും, കയറണം അതുറപ്പാ. അല്ല അത്രയും വേണ്ടി വരില്ല. ദേ ഇങ്ങോട്ട് നോക്കിയേ, ആ അപ്പൂട്ടിയുടെ കൈകൊണ്ട് തന്നെയായിരിക്കും നിന്റെ അവസാനം. ഞാൻ ആട്ടെ, ഇതൊക്കെ പോട്ടെ, ഞാനൊരു സഹായം ചെയ്യാം. നിന്റെ ആ മൂന്ന് തള്ളാരുണ്ടല്ലോ, അവറ്റിനെയും കൂടി നിന്റെ ശവക്കുഴിയിൽ ഒരുമിച്ചിട്ട് മൂടാം. പോയോടന്ന് പിശാശെ, നീ ആളെ പേടിപ്പിച്ചോളഞ്ഞല്ലോടാ. നീ എന്തിനാ ഈ ആളും വെട്ടോളെടുത്ത് വന്ന് നിക്കണേ? എന്നെ രക്ഷിക്കണം മുതലാളി. നിന്നെ രക്ഷിക്കാൻ ഞാൻ എന്താ കർത്താവാ? എടാ സംഗതി ആകെ പുലിവാല് പിടിച്ചിരിക്കുക. നീ എവിടെങ്കിലും പോയി ഒളിച്ചിരിക്കടാ. ഒളിച്ചൊളിച്ച് ഞാൻ മടുത്തു. എന്നാ ഒരു കാര്യം ചെയ്യാം, ഒരു രണ്ട് കുത്ത് ചീട്ട് മേടിച്ചു തരാം. നീ ആ ബസ് സ്റ്റാൻഡിൽ ചെന്നിരുന്ന് കളിക്ക്. എടാ നിനക്ക് ഞാൻ ആവശ്യത്തിന് കാശ് തരുന്നില്ലേ? പിന്നെ എന്നെങ്ങനെ വന്ന് ബുദ്ധിമുട്ടിച്ചാലോ? ഒരു തറവാടിത്തല്ല മോനെ നിനക്ക്, ഇത് പ്രശ്നാവൂട്ടോ. എന്റെ നെലി മേലി നിനക്കറിയാലോ. മുതലാളി എനിക്ക് കുറച്ച് കാശ് കൊടുത്താ ഞാൻ എങ്ങോട്ടെങ്കിലും പോക്കോളാം, പിന്നെ ബുദ്ധിമുട്ടിക്കാൻ വരത്തില്ല. കുറച്ചെന്ന് വെച്ചാൽ നിനക്ക് എത്ര കാശ് വേണം? ഒരു 1000 രൂപ മതിയോ? അതുപോലെ പിന്നെ കുറച്ചുകൂടെ വേണം. എന്നാ അത് പറ? ചുരുങ്ങിയത് ഒരു 100,000 രൂപയെങ്കിലും വേണം. 1,00,000? 1,00,000 എന്ന് പറഞ്ഞ രൂപ എത്രയാണെന്ന് നിനക്ക് വല്ല പിടിയുണ്ടാ? അറിയാം, അതെനിക്ക് കിട്ടണം. അല്ലെങ്കിൽ കൊലക്കയറെ കയറുന്നത് ഞാൻ ഒറ്റയ്ക്കായിരിക്കത്തില്ല. പിന്നാരെ, നിന്റെ അച്ഛനും കൂട്ടിന് വരൂ. ദേ പേടിപ്പിക്കണ്ട, അത് വിട്ട് നമുക്ക് സംസാരിക്കാം. നീ ഒരു കാര്യം ചെയ്യ്, അങ്ങോട്ട് മാറി നിൽക്ക്. ദേ വെറുതെ നാട്ടുകാരുടെ കണ്ണീ പെടണ്ട. ചെല്ലടാ, എന്നെ വെട്ടിച്ചു പോയാൽ ഞാൻ അങ്ങോട്ട് വരും. എങ്ങോട്ട്? വീട്ടിലോട്ട്. വീണ്ടും അവ എന്നെ പേടിപ്പിക്കാനുള്ളോ? ദേ ഇവിടെ ആളും വെട്ടൊക്കെ ഉണ്ട്, നീ അങ്ങോട്ട് മാറി നിന്നേ, ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞത് കേക്കടാ. ചെല്ലടാ.
എന്നെ നീ ഒറ്റക്കൊടുത്തു, അതിലെനിക്ക് വിഷമമില്ല. കാരണം തെറ്റ് ഞാൻ ചെയ്തതാ, വിഷമം നീ ഇതിൽ പെട്ടുപോയതല്ല. എന്നോട് പകരം വീട്ടാനല്ലേ നീ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങുന്നത്? ആര് പറഞ്ഞു പകരം വീട്ടാൻ പോകുന്നത്? നിന്നോടല്ല, നിന്നെ എന്നെയൊക്കെ വാലാട്ടിപ്പട്ടിയാക്കിയ നാറിയുണ്ടല്ലോ ലാസർ, അവനോടാ. ഹേമയെ കൊന്ന് എന്റെ കടലിൽ ചാക്കി കെട്ടിയത് ഇതെന്റെ തലയെ വെച്ച് കെട്ടാനല്ലേ? എന്ത് തെറ്റാ ഞാൻ നിങ്ങളോട് ചെയ്തത്? ഞാനും നീ ഒക്കെ പെട്ടുപോയതാടാ. അല്ല, നമ്മളെ പെടുത്തിയതാ. ഹേമയെ കൊന്നത് ഞാനല്ല ലാസറാ. ലാസറോ? എന്തിന്? അഭിമാനം രക്ഷിക്കാൻ. ഇല്ലെങ്കിൽ അയാളുടെ വീട്ടുപടിക്കൽ അവൾ ഗർഭസത്യാഗ്രഹം ഒരുക്കുമെന്ന് പറഞ്ഞു. എടാ, വിഷം കൊടുത്ത അവളെ കൊന്നത്, ശവാ ഞാൻ കാണുന്നേ. ചാക്കിക്കെട്ടി പുഴയെ കൊണ്ട് താത്തത് ഞാനാ. എന്തു വന്നാലും രക്ഷിച്ചോളാമെന്ന് പറഞ്ഞു. ഇപ്പൊ എന്നെ അവനെ കൊല്ലണം, ഞാൻ പിടികൊടുക്കാം. പക്ഷേ എന്നെ നിന്നെയൊക്കെ ചതിച്ച് അവനെ കൊന്നിട്ടേ ഞാൻ പിടികൊടുക്കൂ. Thank you.
അവന്റെ മറ്റേ കാര്യം കൂടി തല്ലി കുടിക്കടാ. കൊരങ്ങനെ കൊണ്ട് ചുടിചോറ് ഭാരിക്കുന്ന പോലെ നീ എന്നെ കൊണ്ട് എന്തെല്ലാം ചെയ്യിച്ചടാ. ഇവന്റെ കഴുത്തിൽ കൊലക്കേറ് വീഴുന്നത് കാണാൻ നീ ഉണ്ടാവണം. പറയടാ, സത്യം വിളിച്ചു പറയടാ, എല്ലാരും കേക്കട്ടെ. ആരുടെ ഹേമയെ കൊന്നത് എനിക്കറിയില്ല. പറയാൻ, വിളിച്ചു പറയടാ, ആരുടെ ഹേമയെ കൊന്നത്? ഞാനാ. ഉറക്കെ പറയടാ. ഞാനാ. കൊല്ലാനേ